അന്ന് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുന്നതിനു വേണ്ടി ഇസ്രായേൽ മക്കൾ വേണ്ടതിലധികം വഴിപാടുകൾ കൊണ്ടുവന്നപ്പോൾ ഇനി വഴിപാടുകൾ കൊണ്ടുവരേണ്ട എന്ന് മോശ കൽപ്പിച്ചു. പുറപ്പാട് 36:4-7 വാക്യങ്ങൾ. എന്നാൽ ഇന്ന് നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ സഭകളിലും സുവിശേഷ പ്രസ്ഥാനങ്ങളിലും ആവശ്യത്തിലധികം സമ്പത്ത് കുമിഞ്ഞു കൂടുകയാണെങ്കിൽ അതുതന്നെയാണ് ആധുനിക ക്രിസ്തീയ ലോകത്തിൻ്റെ ശാപമെന്ന് പറയാം. അതെ, ദൈവനാമം വിളിക്കപ്പെട്ടവർ നിമിത്തം ക്രിസ്തുനാമം ദുഷിക്കപ്പെടുകയാണെങ്കിൽ അപ്പം തിന്ന് തൃപ്തരായതിനു ശേഷം അവനെ ക്രൂശിക്ക എന്നാർത്ത് വിളിക്കുന്നതിനെ സമമാണത്. ഇന്ന് ആധുനിക ക്രിസ്തീയ സഭകളും സുവിശേഷ പ്രസ്ഥാനങ്ങളും ഇത്തരമൊരു ദുരവസ്ഥയിൽ പതിച്ചിരിക്കുന്നു എന്നത് ശരിയല്ലേ? എന്നാൽ ജീവിതത്തിൽ നമ്മൾ ഇത്തരമൊരു സ്ഥിതിയിലാണെങ്കിൽ സമ്പാദിക്കുന്നതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പൗലോസിനെ പോലെ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു, ഫിലിപ്പിയർ 4:18 എന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നതിനു വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. എന്തെന്നാൽ അലംഭാവത്തോടുകൂടിയ, അതായത് തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും എന്നല്ലേ വേദപുസ്തകം പറയുന്നത്? 1 തിമത്തിയോസ് 6:6 വാക്യം.